സംസ്ഥാന പാതയോരത്ത് രാത്രിയുടെ മറവിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ തള്ളുന്നത് തടയാൻ നടപടിയില്ല വണ്ണപ്പുറം ചേരച്ചോട് റോഡിൽ കമ്പകാനാണ് അറവു മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളും ഉൾപ്പെടെ തള്ളുന്നത് ഇതുമൂലം പ്രദേശത്തുകൂടി വാഹനത്തിൽ പോലും കടന്നുപോകാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത് വണ്ണപ്പുറം പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെടുന്ന മേഖലയാണ് ആലപ്പുഴ മധുര സംസ്ഥാനപാതയുടെ ഭാഗമായ കമ്പകത്താനം ഏറെ പ്രകൃതി സുന്ദരമായ പ്രദേശമാണ് കമ്പകത്താനം ഇടുക്കിയിലേക്ക് കടന്നു വരുന്ന സഞ്ചാരികൾ ബഹുഭൂരിപക്ഷവും ഈ പ്രദേശത്ത് വന്ന് വാഹനം നിർത്തി കാഴ്ചകൾ ആസ്വദിച്ചാണ് യാത്ര തുടരുന്നത് എന്നാൽ അറവു മാലിന്യങ്ങൾ പ്രദേശം മുഴുവനും ദുർഗന്ധം വഹിച്ചതോടെ ഇതുവഴി വാഹനത്തിൽ പോലും കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് വണ്ണപ്പുറം പഞ്ചായത്തിലെ കമ്പകത്താനം ഭാഗത്ത് അന്യ ജില്ലകളിൽ നിന്ന് വരെ അറവു മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെ കൊണ്ടേ തള്ളുകയാണ് ഇതിലൂടെ ജലസ്രോതസ്സിലേക്ക് ഇനി വരാൻ പോകുന്ന മഴയത്ത് ഒഴുകിയെത്തി സാംക്രമിക രോഗങ്ങൾ പടരാനുള്ള അതീവ സാധ്യത നിലനിൽക്കുന്നു അടിയന്തിരമായി വണ്ണപ്പുറം പഞ്ചായത്തും ആരോഗ്യവകുപ്പും ഗവൺമെൻറ്റും ഇടപെട്ട് സത്തൊരു നടപടി സ്വീകരിച്ച് ഇനി അതിനോട് ക്യാമറ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ ചെയ്ത് ഇതിനറു വരുത്തണമെന്ന് വിനയപരിസരം അഭ്യർത്ഥിക്കും വർഷങ്ങളായി ഈ പ്രദേശത്ത് ഇതര ജില്ലകളിൽ നിന്നുൾപ്പെടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് പതിവാണ് അർദ്ധരാത്രിയിൽ വാഹന നിരക്ക് കുറവുള്ള മേഖലയായതിനാലും എറണാകുളം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് നിന്ന് വേഗത്തിലെത്താൻ സാധിക്കുന്ന സ്ഥലമായതിനാലും ഇവിടേക്കാണ് സാമൂഹ്യ വിരുദ്ധർ മാലിന്യങ്ങളുമായി എത്തുന്നത് എന്നാൽ ഇത്തരത്തിൽ മാലിന്യമിട്ട പ്രദേശത്തെ മലിനപ്പെടുത്തുന്ന ആർക്കെതിരെയും നടപടിയെടുക്കുവാൻ ആരോഗ്യവകുപ്പിനോ പഞ്ചായത്തിനോ സാധിച്ചിട്ടില്ല സി സി ടി വി ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ച് ഇത്തരക്കാരെ പിടികൂടി ശിക്ഷാനടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി